السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، عن عبد الله بن أمر رضي الله عنه عن النبي صلى الله عليه وسلم قال: ما دعوة أسرع إجابة من دعوة غائب لغائب. മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിനെ ഇജാബത്ത് വളരെ പെട്ടെന്നാണ്. ഇമാം തുർമദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിന്ന് ഹദീസ് നിവേദനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. ഹബീബ് നബി തങ്ങൾ പറയുകയാണ്, ഒരു പ്രാർത്ഥനയും തന്നെ ഇല്ല അസ്റഉ ഇജാബത്തൻ, വളരെ പെട്ടെന്ന് വളരെ സ്പീഡിൽ ഹൈ സ്പീഡിൽ ഇജാബത്ത് നൽകുന്ന ഒരു പ്രാർത്ഥനയും ഇല്ല. മിൻ ദഅവത്തി ഗൈബിൻ ലിഗൈബിൻ, സ്ഥലത്ത് ഇല്ലാതെ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു കൂട്ടുകാരന് വേണ്ടി അവന്റെ അഭാവത്തിൽ, നമ്മുടെ ഒരു കൂട്ടുകാരന് വേണ്ടി അവന്റെ അഭാവത്തിൽ അവനിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആ വളരെ സ്പീഡിൽ ഇജാബത്ത് ലഭിക്കുന്ന ഒരു ഒരു പ്രവർത്തനമാണ്. പക്ഷേ അവന്റെ അഭാവത്തിലാകുമ്പോൾ അവനിക്ക് അവനോടുള്ള ആ സ്നേഹവും ആ കൃപയും ആ ബഹുമാനവും ആ ആദരവും ഒക്കെ കണക്കിലെടുത്ത് അവനിക്ക് വേണ്ടി അവന്റെ അഭാവത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് വളരെ സ്പീഡിൽ ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ നമ്മെ പഠിപ്പിക്കുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരന് വേണ്ടി അവന്റെ അഭാവത്തിൽ എന്റെ കൂട്ടുകാരന് പുറത്തു കൊടുക്കുന്നു, അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കില്ല, അവന്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കില്ല എന്ന് അവനിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന അല്ലാഹു വളരെ പെട്ടെന്ന് അല്ലാഹു സ്വീകരിക്കുന്നു. അതോടൊപ്പം അവനിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ അല്ലാഹു നമുക്ക് തീർത്തു തരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണേ, മറ്റുള്ളവരെ കൊണ്ട് മുഅ്മിനീങ്ങളെ കൊണ്ട് മുഅ്മിനാത്തുകളെ കൊണ്ട് സദാഖ്യങ്ങളെ കൊണ്ട് അവലിയാക്കളെ കൊണ്ട് നല്ല മുഅ്മിനീങ്ങളെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണേ. ആ പ്രാർത്ഥന വളരെ സ്പീഡിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. അല്ലാഹു അതിന് വളരെ സ്പീഡിൽ ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുവാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കാം. മറ്റുള്ളവരോട് നമ്മളും ദുആ ചെയ്യുവാൻ വേണ്ടി അവരോട് ദുആ വസിയത്ത് ചെയ്യുകയും വേണം. ഇതൊക്കെ ഒരു മുഅ്മിന്റെ സ്വഭാവത്തിൽപ്പെട്ട സൽഗുണങ്ങളാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ മുഖലിസീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി അല്ലാഹു നമുക്കെല്ലാം അവന്റെ ജന്നത്തുൽ നഈമിൽ ഒരു ഇടം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.